പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൈഫ ഹാലുക്കും? തയ്യിബൂൻ. അൽഹംദുലില്ല, മാഷാഅല്ലാ. മക്കളെ, നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിനല്ലേ, നഹ്നു ഫീ ആമിൻ ജദീദിൻ അക്കാദമിയിൻ, നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലാണ്. ഈ അധ്യയന വർഷത്തിന് മഹസിയത്തു ഹാദൽ ആമിൽ ജദീദ്, ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം മക്കൾക്ക്? അൻതും ഹസൽതും അലാ കിതാബിൻ ജദീദ്, നിങ്ങൾക്കൊരു പുതിയ പുസ്തകം കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ പുസ്തകത്തിലാണ് ഈ വർഷം 2024 പഠിക്കുന്നത്. ആ പുസ്തകത്തിന്റെ 10-ാമത്തെ പേജാണത്. ഫഹാദ ഹിയ സഫ്ഹത്തുൽ ആഷിറ, 10-ാമത്തെ പേജ്. അതിൽ നമുക്ക് 1-ാമത്തെ യൂണിറ്റിന്റെ പേര് കൻസുൻ ലാ യൻഫസ് എന്നാണ്. അതാണ് കൻസുൻ ലാ യൻഫസ്. അതായത് കൻസ് എന്ന് വെച്ചാൽ എന്താ, കൻസ് മഹുവൽ കൻസ്, കൻസ് എന്ന് വെച്ചാൽ ട്രഷർ എന്നാണ്. എന്താണ് ട്രഷർ? ലാ യൻഫസ്, തീരാത്ത ട്രഷർ, നിധി എന്നർത്ഥം. അപ്പോ ഇതിൽ 10-ാമത്തെ പേജിൽ നമുക്കൊരു ചിത്രം കാണാൻ പറ്റും. ഹദിഹി ഹിയ സൂറ, മദ ഫിസൂറ, ഫിസൂറത്തി, ഫിസൂറത്തി മദ, ഫിസൂറത്തി ഖത്ര, ഫിസൂറത്തി ഖത്ര, മാഹിയൽ ഖത്ര, ഖത്ര എന്താണ്, തുള്ളി അല്ലേ, വെള്ളത്തുള്ളി. അപ്പൊ തുള്ളി മാത്രമുള്ളത്, ഹുനാക്കമൻ, ഹുനാക്ക, വഹാദ, ഹദ സംബൂർ, സംബൂർ, സംബൂർ ടാപ്പ് അല്ലേ, അല്ലേ. അപ്പൊ ഹുനാക്ക അൽഖത്റതു തഫ്തഹു സംബൂർ അല്ലേ, വെള്ളം തുറക്കണം അല്ലേ. അപ്പൊ മാദസുൽ ഹുനാക്ക, അവിടെ എന്താ സംഭവിക്കുന്നത്? അനൽമാ യജ്രി ഖാരിജ ദൽവ് അല്ലേ, ഈ ഇതിന്റെ പുറത്തേക്ക് പോവുകയാണ്. ഈ ദൽവ് മാഹുവ ഹദഹുവ ദൽവ്, ദൽവ് ബക്കറ്റ് അല്ലേ, അതിന്റെ പുറത്തേക്ക് യജ്രി ഒഴുകുകയാണ്. ഹദഹുവ സഹി, ഇത് ശരിയാണോ? ഇത് ശരിയായ കാര്യമാണോ? അല്ല അല്ലെ. എന്തുകൊണ്ട് ഇത് ശരിയല്ല? ലിമാദാ അന്നഹാദ അനൽമാ സമീൻ, മാ എന്താണ്, സമീൻ, മദ സമീൻ, നല്ല വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അല്ലെ. ലാ നുസ്രിഫ്, നമ്മളതെന്ത് ചെയ്യാൻ പാടില്ല, അത് പാഴാക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ മക്കൾ ഈ ചിത്രം വെച്ചിട്ട് കുറച്ച് എന്താണ് പോയിന്റുകൾ ഇങ്ങനെ എഴുതണം നോട്ട്ബുക്കില്. ഓക്കെ, ഈ ചിത്രത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാവുന്ന വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് ശരിയാവുണ്ട നോക്കാം. ഓക്കെ, അപ്പൊ സാർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, വേണ്ടോ? എന്തെഴുതിക്കണേ? ഖത്റത്തുൽമാ അഖ്ലാ മിനദ്ദഹബ്, മഹുവ വെള്ളത്തുള്ളി, അഖ്ലാ മിനദ്ദഹബ്, അത് എന്താണ് സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ്. അടുത്ത് നോക്കൂ, അൽമാ യഗ്നി അൽഹയാനി അൽഹയാത്, വെള്ളം എന്താണ്, അൽഹയാത്, വെള്ളം എന്നാ ജീവിതം തന്നെയാണ് അല്ലേ. അതായത് വെള്ളം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അൽമാഉ ഹി അംറുൻ മുഹിമ്മുൻ ഫീ ഹയാത്തിന, നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്, വെള്ളം. ഇവിടെ അതിനുശേഷം നോക്കുക, അൽഹയാത് ഫീ ഖത്റാത്, ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തുള്ളികളിലാണ് അല്ലേ. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ലാ നസ്തതിഉ അൻ നഈശ ഫീ ഹാദൽ അർദ് ബിലാ മാ, വെള്ളം കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കുക, അൽമാഉ സർവതുൻ, വെള്ളം എന്താണ്, ഒരു സർവ, ഒരു നമ്മുടെ ധനമാണ്, അല്ലെങ്കിൽ ഒരു സർവ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സമ്പത്താണ് അല്ലേ. ലാ തുഖ്ദർ ബിസമൻ, അതിനെ പൈസ കൊണ്ട് അളക്കുവാൻ കഴിയുകയില്ല അല്ലെ, അത്രയ്ക്കും അമൂല്യമായതാണ്. ഓക്കെ, അത്രയ്ക്കും അമൂല്യമായ ഒന്നാണെന്ത്, വെള്ളം അത്രയ്ക്ക് അമൂല്യമാണ് അല്ലെ മക്കളെ. ഓക്കെ, ഇതുണ്ട് വേറെയും കുറച്ച്, അൽ ബിൽമാ തസ്തമിറുൽ ഹയാത്, വെള്ളം കൊണ്ടാണ് തസ്തമിറുൽ ഹയാ, ജീവിതം കണ്ടിന്യൂസ് തുടർന്നു പോകുന്നത് അല്ലെ. അടുത്തത് ഇത് നോക്കൂ, ലാ തുസ്രിഫിൽ മാ, ലാ തുസ്രിഫ്, എന്ത് ചെയ്യരുത് നിങ്ങൾ, ലാ തുസ്രിഫ്, ദൂർത്ത് കാണിക്കരുത് ഫിൽമാ, വെള്ളത്തിൽ, വലൗകുന്ത അലാ നഹ്രിൻ ജാരിയിൻ, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും വെള്ളത്തിൽ എന്ത് കാണിക്കാൻ, വെള്ളം ഒഴുകുന്ന നദി ധാരാളം ഉണ്ടെന്ന് വിചാരിക്കില്ല നമ്മള്, പക്ഷെ അതിൽ പോലും നമ്മള് ദൂർത്ത് കാണിക്കാൻ പാടില്ല. പിന്നെന്താ, അൽമാഉ മിഫ്താഹുൽ ഹയാത്, വെള്ളം ജീവിതത്തിന്റെ കീ ആണ്, താക്കോലാണ് അല്ലേ. അൽ വാട്ടർ ഇസ് ദി കീ ഓഫ് ലൈഫ്,
ഹാഫിളു അലൈഹി അലൈന അൻ നുഹാഫില അലൈ അലൽമാ, നമ്മൾ വെള്ളം എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. മനസ്സിലായോ? അൽ ഹയാത്തു ഫി ഖത്റാത്സ് നേരത്തെ കാണിച്ചു കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. വെള്ളത്തെ കുറിച്ച് എന്തെങ്കിലും പോയിന്റുകൾ മുൽസക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം ഇനി സാർ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. രണ്ട് വീഡിയോകളുണ്ട്. ഓക്കെ, അതും നിങ്ങളൊന്ന് ആദ്യം കണ്ടുനോക്കണം കേട്ടോ. കണ്ടുനോക്കിയതിന് ശേഷം ബാക്കിയിലേക്ക് വരാം. ഞാനിത് വീഡിയോ ഇതിലിടാത്തത് സാറിന് കോപ്പിറൈറ്റ് പ്രശ്നം വരുമെന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഞാൻ വീഡിയോയുടെ ചിത്രം ഞാൻ അവിടെ കാണിച്ചു തരാം, അതിന്റെ ഒരു തമ്പനെയിൽ കാണിച്ചു തരാം. എന്താ കേട്ടോ, ഒന്നാമത്തെ വീഡിയോ നമ്മൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ, കണ്ടില്ലേ. അതില് ഒരു കുട്ടിയുടെ വീഡിയോ ആണ്. ഒരു കുട്ടിയും ഹുനാക്ക ഉമ്മുൻ വ അബുൻ വ ബിൻതുൻ, ഒരു കുട്ടിയും ഉമ്മയൊക്കെ ഉണ്ട് അല്ലേ. ആ കുട്ടി എന്താ ചെയ്തത്? കുട്ടി നമ്മുടെ വാട്ടർ ഫിൽട്ടർ, അത് ഇന്ന് വരുന്ന വെള്ളം ശേഖരിക്കുന്നു അല്ലേ. അതുപോലെ ഉമ്മ അല്ല അവ ആ ഉപ്പ അല്ലെങ്കിൽ അവളുടെ അച്ഛൻ എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ നിന്ന് അതായത് ഷേവ് ചെയ്യുമ്പോൾ വെള്ളം തുറന്നിട്ട് ആ വെള്ളവും ശേഖരിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം വാപ്പയും ഉമ്മയും കൂടി അത് സംസാരിക്കുകയാണ്, എന്താണ് നമ്മുടെ മോള് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അല്ലേ. അത് ചോദിച്ചപ്പോൾ വാപ്പയും ഉമ്മയും പറയാണ്, എന്താണ് കുട്ടി പറയുകയാണെന്ത്, ഞാൻ ഈ വെള്ളമൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കുകയാണ്, എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ പേര് എഴുതിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഹാദൽ ബിൻസ് ഹിയ ബിൻതുൻ മുംതാസ, അവളൊരു മിടുക്കിയായ കുട്ടിയല്ലേ. എന്തുകൊണ്ട, അവള് ആ വെള്ളം ശേഖരിക്കുക അല്ലേ. അപ്പൊ വെള്ളം അമൂല്യമാണ്, അൽമാ ഉസമീൻ, വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്, അതിനെ നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന മെസ്സേജാണ് നമുക്ക് ആ ചിത്രത്തിൽ ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ മക്കളെ. ഇനി സാറ് വേറൊരു ഇത് കാണിക്കാം. ഇത് കണ്ടോ, ഈ കുട്ടിയുടെ ഒരു വീഡിയോ മക്കൾ കണ്ടില്ലേ അല്ലേ. അതിൽ പറയുന്നുണ്ട് ഈ കുട്ടി ആരാണ്. മൻ ഹുവ, ഹുവ റയ്യാൻ, ഹുവ റയ്യാൻ അല്ലേ. ആ റയ്യ മാതാ ഫാല റയ്യാൻ, റയ്യാൻ എന്താ ചെയ്തത്? അന്നഹു ഖാമ, അന്നഹു ഖാമ ബിഹഫ്രി ബിഇരിൻ ഫി ആഫ്രിക്ക, ഒരു എന്ത് ചെയ്തു, ഒരു കിണർ കുഴിച്ചു. എവിടെ? ഫി ആഫ്രിക്ക, ആഫ്രിക്കയിൽ അല്ലേ. നമുക്ക് ആ റയ്യാനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ, അതാണ് നമ്മുടെ പാഠഭാഗം. ഇപ്പൊ നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ്? മാ ഉൻ സോഫിൻ, മഹുൽ വാട്ടർ, സോഫിൻ സോഫിൻ തെളിഞ്ഞത്. മാ ഉൻ സോഫിൻ, തെളിഞ്ഞ വെള്ളം അല്ലേ, തെളിഞ്ഞ പ്യുർ വാട്ടർ, പ്യുർ വാട്ടർ. ഓക്കെ, അപ്പൊ മക്കളൊന്ന് ആദ്യം വായിച്ചു നോക്കണം നന്നായിട്ട്. വായിച്ചു നോക്കില്ലേ, എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പറയാം. ആദ്യം വായിച്ചു നോക്കണം, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം, എൻ്റെ കൂടെ കണ്ടിന്യൂസ് ഇങ്ങനെ പോകണം കേട്ടോ, എന്നാലും നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ മര്യാദയ്ക്ക്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾ വായിച്ച് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, ഞാൻ ഇവിടെ വീഡിയോ പോസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വായിച്ചു എന്ന ഇതിൽ ഞാൻ വീണ്ടും പറയുകയാണ്. എന്താണ് മാദ ഫഹിംതും, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താ മനസ്സിലായത്? ഇവിടെ റയ്യാന്റെ പേര് പറയുന്നുണ്ടോ? ഇല്ല അല്ലേ. ലൈസ ഹുനാക് ഇസ്മു റയ്യാൻ, വലാക്കിൻ ഹുനാക് ഖിസ്സ, ഇതൊരു ഖിസ്സ, ഖിസ്സ മത ഒരു കഥയാണ് അല്ലേ. ഖിസ്സ ഖിസ്സ ആദിയ, ഖിസ്സ ആദി, ഒരു സാധാരണ കഥയല്ലത് അല്ലേ. ഹാദിഹി ഖിസ്സതുൻ വാഖിഇയ, വാഖിഇയ മത, വാഖിഇയ എന്ന് വെച്ചാല് സംഭവ കഥ, ഇത് നടന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ സാറ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക, നിങ്ങൾ കൂടെ വായിച്ചു പോവുക കേട്ടോ. വായിക്കല്ലേ, ഇൻഷാല. എന്താണ്? ذات مساء رجع ولد الى بيته حزينا لانه سمع من مدرسته ان اطفال لا يجدون الماء الصالح للشرب فسالت الام ما بك يا بني الولد اما اريد 70 دولار الام سبعون دولارا لما الولد اريد حفر بئر في افريقا في افريقا എന്താണ് പറഞ്ഞത് മോളെ? നമുക്ക് മനസ്സിലായില്ല. ഹുനാക് മൻ ഹുവാ
ഹാദിഹി ഹിയൽ ഉം വഹാദിഹി ഹുവൽ വലദ് അൽ വലദ് കൈഫ കൈഫ ഹുനാക യജ്ലിസ് അവൻ ഇരിക്കുകയാണ് അല്ലേ കൈഫ കൈഫ യജ്ലിസ് യജ്ലിസു യജ്ലിസു എങ്ങനെയാണ് അവൻ ഇരിക്കണ ആ വാക്കുപടി എന്താ യജ്ലിസു ഹസീനൻ അവന് ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത് ലിമാദാ യഹ്സുൻ അതിന്റെ കാരണമാണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കിയാലോ ഓക്കെ ദാറ്റ് മസഇൻ വൺ ഈവനിങ് ഇൻ ദി ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം മടങ്ങി വലദുൻ മൻ റജഅ വലദ് ഇല ബൈതിഹി ഇല ഐൻ ഇല റജഅ വലദ് ഇല ബൈതിഹി അവന്റെ വീട്ടിലേക്ക് പോയി ഹസീനൻ എങ്ങനെയാ പോയത് ദുഃഖിതനായിട്ടാണ് പോയത് ലിഅന്നഹു കാരണം ലിഅന്നഹു ലിഅന്നൽ വലദ് ആ കുട്ടി സമിയ മദ സമിയ കേട്ടു സമിയ മിൻ മുദരിസതിഹി മിൻ ഐന സമിയ മിൻ മുദരിസതിഹി അവന്റെ ടീച്ചറുടെ അടുത്തുനിന്ന് കേട്ടു എന്ത് അൻ അതുഫാലിൻ അതുഫാൽ തിഫിൽ തിഫിൽ മദ കുട്ടി തിഫിൽ ജംഉഹു അതുഫാൽ തിഫിൽ എന്ന് വെച്ചാൽ കുട്ടി അതുഫാൽ കുട്ടികൾ അപ്പൊ തിഫിലാണ് അതിന്റെ മുഫ്റദ് മുഫ്റദും ജംഉ മക്കൾ കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടാവും അല്ലെ എങ്കിൽ ഈ വർഷം പഠിക്കണം മുഫ്റദ് ഏകവചനം കേട്ടോ അതുഫാൽ അതിന്റെ ജം ആണ് ബഹുവചനം എന്ന് വെച്ചാൽ അതിഫിൽ ഒരു കുട്ടി അതുഫാൽ കുറെ കുട്ടികൾ കുട്ടികളെ കുറിച്ച് കേട്ടു ലായ ജിദൂനൽ മാ കൈഫ കാനൽ അതുഫാൽ അൽ അതുഫാൽ ലായ ജിദൂൻ അവർക്ക് ഇല്ല അവർക്ക് കിട്ടുന്നില്ല അൽമാ മാതാ ലായ ജിദൂൻ അവർക്ക് വെള്ളം കിട്ടുന്നില്ല അസ്വാലിഹ് കൈഫ കൈഫ കാനൽ മാ അസ്വാലിഹ് സ്വാലിഹ് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്നില്ല അല്ലെങ്കിൽ ശുദ്ധിയായ വെള്ളം നല്ല വെള്ളം ലിഷുർബ് കുടിക്കുവാൻ വേണ്ടി നല്ല വെള്ളം കിട്ടാത്ത കുറച്ച് കുട്ടികളെ കുറിച്ച് ആര് കേട്ടു ഈ കുട്ടി കേട്ടു ഫസഅലത്തിൽ ഉമ്മ അന്നേരം ഉമ്മ ചോദിച്ചു മാബികയാ ബുനയ്യ മാബിക എന്ത് പറ്റി മോനെ അപ്പൊ ഉമ്മ പറഞ്ഞാണ് വലത് കുട്ടി പറഞ്ഞു ഉമ്മ ഉമ്മ ഉരീത്സ് ഉരീത്സ് ഉരീത് മാരാ നമ്മളെ നമ്മള് സംസാരത്തിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാണെന്ത് ഉരീത്സ് ഉരീത്സ് ഉരീദ് എനിക്ക് വേണം എന്ത് വേണം സബഈന ഡോളാർ സബഈൻ കം സബഈൻ സബഈൻ സബ കം സെവൻ സബഈൻ സെവൻറ്റി എഴുപത് ഓക്കെ സബഈന ഡോളാറൻ എനിക്ക് എഴുപത് ഡോളർ വേണം എഴുപത് ഡോളർ വേണം അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പേന വേണമെന്ന് എങ്ങനെ പറയും ഉരീദു ഉരീദു ഖലമൻ എനിക്ക് പെൻസിൽ വേണമെന്ന് എങ്ങനെ പറയും അതുപോലെ എനിക്ക് സ്കെയിൽ വേണമെന്ന് എങ്ങനെ പറയും എനിക്ക് മിഠായി വേണമെന്ന് എങ്ങനെ പറയും ഉരീദു ഹൽവയാത് ഉരീദു ഹൽവയാത് എനിക്ക് മിഠായി വേണം കേട്ടോ അപ്പൊ എനിക്ക് എന്ത് വേണമെന്ന് പറയാനും ഉരീദു എന്ന് പറഞ്ഞാൽ മതി ആ വാക്ക് മക്കൾ പഠിക്കില്ലേ ഇൻഷാല്ല അപ്പൊ എന്നുവെച്ചാൽ ഉമ്മ പറഞ്ഞു സബഊന ഡോളാർ സബഊന ഡോളാർ എഴുപത് ഡോളാറോ ഒരു കുട്ടി എഴുപത് ഡോളർ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല സബഊന ഡോളാർ എന്തിനാണ് എഴുപത് ഡോളാർ ലിമ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു മൻ മൻ സഅല സഅലൽ ഉമ്മ സഅലൽ ഉമ്മ ഉമ്മ ചോദിച്ചു അപ്പൊ കുട്ടി പറഞ്ഞെന്ത് ഉരീദു എന്തിനാണ് ചോദിച്ചപ്പോ അജാബൽ വലദ് കുട്ടി പറഞ്ഞെന്ത് ഉരീദു ഹഫ്റ ബിഇർ ഉരീദ്സ് ഐ വോണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വേണം എന്ത് ഹഫർ ഹഫർ മാത ഹഫർ കുഴിക്കുക കുഴിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടുണ്ടോ മക്കള് അതിനെന്താ അറിയി പറയാന്നറിയോ മൻ ഹഫറ കേട്ടോ മൻ ഹഫറ ഹുഫ്റതൻ ആരെങ്കിലും ഒരു കുഴി കുഴിച്ചാൽ വഖഅ ഫീഹ അവൻ അതിൽ തന്നെ വീഴും അതായത് ആരെങ്കിലും ഒരാളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പറ്റിപ്പിൽ ചിലപ്പോൾ അവൻ തന്നെ പെട്ടുപോകുന്നു മനസ്സിലായോ അപ്പൊ അത് പറയാൻ വേണ്ടി പറഞ്ഞു ഹഫർ എന്ന് വെച്ചാൽ കുഴിക്കുക അപ്പൊ ഉരീദു ഹഫ്റ ബിഇർ ബിഇർ നക്കും സാനക്കും ദറസ്തു ഹാദൽ ബിഇർ ഫിസ് സാലിസ് നിങ്ങൾ മൂന്നാം ക്ലാസ്സിൽ ബിഇറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അൽ മവാരിദുൽ മിയാഹ് മവാരിദുൽ മിയാഹ് പഠിച്ചപ്പോ വെള്ളത്തിന്റെ സോഴ്സുകൾ ബിഇർ എന്ന് വെച്ചാൽ കിണർ അതാ കിണർ ഉരീദു ഹഫ്റ ബിഇർ ഞാന് എനിക്കൊരു കിണർ കുഴിക്കണം ഉരീദ്സ് ഐ വോണ്ട് എനിക്ക് കുഴിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണം ഉരീദ് ഞാൻ ഉദ്ദേശിക്കുന്നു ഹഫ്റ ബിഇർ
കിണർ കുഴിക്കുവാൻ. എവിടെ? ഫി അഫ്രീക. എവിടെ കിണർ കുഴിക്കുന്നത്? ആഫ്രിക്കയിൽ. ആഫ്രിക്കയിലാണ് കിണർ കുഴിക്കേണ്ടത് എന്നാണ് ആര് പറയണത്? നമ്മുടെ കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ആശയവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായി. സാരതിൽ പറഞ്ഞ ജമ്മ മുഫ്രദ അത്തിഫാൽ എന്നുള്ള ഓർക്കണം. ഉരീദു ഐ വോണ്ട്, അല്ലെങ്കിൽ ഐ ഞാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് ഉരീദ്. ഈ രണ്ട് വാക്ക് മക്കള് നന്നായി പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ മുകളിൽ പറഞ്ഞില്ലേ ചിത്രം കാണിച്ച് ചിത്രത്തിന് അനുയോജ്യമായ സെന്റൻസുകൾ മക്കൾ എഴുതണമെന്ന്, അതൊക്കെ എഴുതുകയും വേണം. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇത്രയുമാണ് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് ഈ ക്ലാസ് ഏകദേശം മനസ്സിലായി എന്നാണ് സാർ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. സാർ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക. ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും ഈ ചാനലിൽ തന്നെ ഉണ്ടാകും. മക്കളത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.